നിങ്ങളുടെ വീടുകളിലെ എല്ലാ ആഘോഷങ്ങൾക്കും ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുട കീഴിൽ വി പി ടി സൂപ്പർ മാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം. ഫോൺ 8089375004. പൂങ്ങോട് ഗ്രാമത്തിന്റെ 300 വർഷത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്ന പൂങ്ങോട് ദേശം നമ്പർ 214 എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ മാധ്യമ പ്രവർത്തകൻ നിഷാദ് റാവൂത്തർക്ക് കൈമാറിയായിരുന്നു പ്രകാശനം. പ്രകാശനത്തിന് ശേഷം രണ്ടുപേരും സംസാരിക്കുന്നതായിരിക്കും. അവരുടെ പ്രഭാഷണവും വെർച്വലായി നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പൂങ്ങോട് പ്രവാസി കൂട്ടായ്മ പുറത്തിറക്കുന്ന പൂങ്ങോട് ദേശം നമ്പർ 214 എന്ന ചരിത്ര മാഗസിന്റെ പ്രകാശന വേദിയിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കാളികാവ് പഞ്ചായത്തിലെ പൂങ്ങോട് എന്ന ഗ്രാമത്തിന്റെ 300 വർഷത്തെ ചരിത്രം വീണ്ടെടുക്കുന്ന കൃതിയാണ് ചരിത്ര മാഗസിൻ എന്നാണ് മനസ്സിലാകുന്നത്. 5 വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിന്റെയും പഠനങ്ങളുടെയും ഫലമായി രൂപപ്പെട്ട ഈ ചരിത്ര മാഗസിൻ ഒരു പ്രദേശത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യുന്ന അമൂല്യ ഗ്രന്ഥം തന്നെയാണ്. ബ്രിട്ടീഷുകാർ അംശം സമ്പ്രദായം നടപ്പാക്കിയപ്പോൾ ചമ്പ്രശ്ശേരി അംശത്തിലെ ഒരു ദേശം പൂങ്ങോടായിരുന്നു എന്നതും, നൂറ്റാണ്ടുകൾ മുമ്പ് വയലുകളും കാർഷിക സംസ്കാരവും രൂപപ്പെട്ടതു മുതൽ പുതിയ കാലത്തെ സ്പന്ദനങ്ങൾ വരെ മാഗസിൻ വരച്ചു കാണിക്കുന്നു. സാമൂതിരിയുടെ കാലം മുതൽ വിവിധ ഭരണങ്ങൾ കീഴിൽ വന്ന മാറ്റങ്ങളെ ശാസ്ത്രീയമായി ഈ പുസ്തകത്തിൽ അപഗ്രഥിക്കുന്നു. പൂങ്ങോടിനെ കുറിച്ചുള്ള 1800s ബ്രിട്ടീഷ് രേഖകൾ അപൂർവ ചരിത്ര ശേഖരമാണ്. പൂങ്ങോട് അടക്കമുള്ള പ്രദേശങ്ങളെ ഭരിച്ചിരുന്ന ജന്മിത്തറവാടായ പാണ്ടിക്കാട് മരനാട്ടുമനയുടെ ഇതുവരെ പ്രകാശിതമാകാത്ത ചരിത്രവും ഈ മാഗസിനിൽ ഉണ്ട് എന്നത് ഇതിന്റെ പ്രൗഢിയെ രേഖപ്പെടുത്തുന്നതാണ്. പൂങ്ങോടിന്റെ വിദ്യാഭ്യാസം, ഗതാഗതം, വ്യാപാരം, കൃഷി, രാഷ്ട്രീയം, വിനോദം, ആരോഗ്യം, മതരംഗം തുടങ്ങിയവയുടെ വിശദമായ ചരിത്രം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂങ്ങോട്ടിൽ നിലവിലുള്ള ഭൂരിഭാഗം കുടുംബങ്ങളുടെയും ചരിത്രം പ്രത്യേകമായി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അരനൂറ്റാണ്ടിലെത്തുന്ന പൂങ്ങോടിന്റെ പ്രവാസ ചരിത്രത്തെ സമഗ്രമായി മാഗസിൻ വരച്ചിടുന്നു. ആദ്യകാല പ്രവാസത്തിന്റെ പൊള്ളുന്ന ഓർമ്മകളും ഗൾഫ് കൂട്ടായ്മകളുടെ രസകരമായ അനുഭവങ്ങളും പങ്കുവെക്കുന്നു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച പൂങ്ങോട്ടുകാരെ കുറിച്ചുള്ള വിവരണവും ചേർത്തിട്ടുണ്ട്. അത്യപൂർവങ്ങളായ നിരവധി ചിത്രങ്ങൾ കണ്ടെടുത്തു എന്നതാണ് ഈ മാഗസിന്റെ മറ്റൊരു പ്രത്യേകത. ഇത്തരത്തിലൊരു പ്രദേശത്തിന്റെ സമഗ്രമായ ചരിത്രത്തെ അടയാളപ്പെടുത്താൻ സന്നദ്ധരായി കടന്നുവന്ന ഈ ചരിത്ര ഗ്രന്ഥത്തിന്റെ അണിയറ ശില്പികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ചരിത്രം വക്രീകരിക്കപ്പെടുന്ന കാലത്ത് ദേശചരിത്ര രചനയിൽ വലിയ മാതൃകയാണ് പുസ്തകമെന്ന് മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ പറഞ്ഞു. പൂങ്ങോട് വെച്ച് PV അബ്ദുള്ള വഹാബ് MP പ്രകാശന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും പ്രധാനമന്ത്രിമാരും ഇതുപോലെയുള്ള ആൾക്കാർ, ഞാനടക്കമുള്ള ആൾക്കാരൊക്കെ നമുക്ക് സ്വപ്നത്തിലല്ല യഥാർത്ഥത്തിലുള്ളതാണ്. പിന്നെ ഈ ഭരണഘടന സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുണ്ടാക്കിയവരെ കടമയല്ല, അവരുണ്ടാക്കിയൊക്കെ പോയി, അത് നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. ഇടയ്ക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, പക്ഷെ മൗലികമായ ആ പ്രിയാമ്പിളിൽ പറഞ്ഞ പോലെയുള്ള സംഗതികൾ നടപ്പിലാക്കേണ്ടത് നമ്മളാണ്. നമ്മൾ അതിനെതിരെ ആരെങ്കിലും നിന്നാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് നമ്മളാണ്. അപ്പോഴേ നമുക്ക് ഈ പൂങ്ങോടിന്റെയും നിലമ്പൂരിന്റെയും നിലമ്പൂരിന്റെയൊക്കെ പെരുമ പറയാൻ പറ്റുള്ളൂ. ബ്രിട്ടീഷുകാരുടെ സമയത്ത് നമുക്ക് എന്ത് പെരുമയെ പറയാം? നമ്മൾ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. തിരുവിതാംകൂറും തിരുകൊച്ചിയൊക്കെ വേറെ, നമ്മൾ മലബാർ. അതുകൊണ്ട് തന്നെ ഏറ്റവും വിനോക്കമായിരുന്നു അന്നത്തെ രാജാക്കന്മാരുടെ, കൊച്ചി രാജാക്കന്മാരുടെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും അവരുടെ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതും കൂടി. ഇപ്പൊ ദുബായിലൊക്കെ നല്ല രാജാക്കന്മാരായതുകൊണ്ടാണ് അവിടെയൊക്കെ നന്നായി നടക്കുന്നത്. എന്ന പോലെ നല്ല രാജാക്കന്മാരുടെ അവരുടെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടില്ലായിരുന്നു.
നോവലിസ്റ്റ് കെ പി രാമൻ ഉണ്ണി മുഖപ്രഭാഷണം നടത്തി. മാധ്യമ പ്രവർത്തകനും പുസ്തകത്തിന്റെ ചീഫ് എഡിറ്ററുമായ ബി കെ സുഹൽ പുസ്തകത്തെ പരിചയപ്പെടുത്തി. എഴുത്തുകാരനും പ്രഭാഷകനുമായ പി എം എ ഗഫൂർ ഓർമ്മകൾ പങ്കുവച്ചു. പൂങ്ങോട് പ്രവാസി കൂട്ടായ്മയാണ് പുസ്തകം പുറത്തിറക്കിയത്. പൂങ്ങോടെന്ന പഴയ കാർഷിക ഗ്രാമം പിന്നിട്ട 3 നൂറ്റാണ്ടുകളുടെ ശാസ്ത്രീയമായ ചരിത്രമാണ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 വർഷം നീണ്ട ഗവേഷണത്തിൽ അത്യപൂർവമായ പല പുരാരേഖകളും കണ്ടെടുത്തു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വയലുകളും കാർഷിക സംസ്കാരവും രൂപപ്പെട്ടത് മുതൽ പുതിയ കാലത്തെ സ്പന്ദനങ്ങൾ വരെ പുസ്തകം വരച്ചു കാണിക്കുന്നു. സാമൂതിരിയുടെ കാലം മുതൽ വിവിധ ഭരണങ്ങൾക്കു കീഴിൽ വന്ന മാറ്റങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്നു. പൂങ്ങോടിനെ കുറിച്ചുള്ള 1800s ബ്രിട്ടീഷ് രേഖകൾ അപൂർവ ചരിത്ര ശേഖരമാണ്. പൂങ്ങോട് അടക്കമുള്ള പ്രദേശങ്ങളെ ഭരിച്ചിരുന്ന ജന്മി തറവാടായ പാണ്ടിക്കാട് മരനാട്ടുമനിയുടെ ഇതുവരെ പ്രകാശിതമാകാത്ത ചരിത്രം ഈ പുസ്തകത്തിൽ ഉണ്ട്. പൂങ്ങോടിന്റെ വിദ്യാഭ്യാസം, ഗതാഗതം, വ്യാപാരം, കൃഷി, രാഷ്ട്രീയം, വിനോദം, ആരോഗ്യം, മതരംഗം തുടങ്ങിയവയുടെ വിശദമായ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പൂങ്ങോട്ടിൽ നിലവിലുള്ള ഭൂരിഭാഗം കുടുംബങ്ങളുടെയും ചരിത്രം പ്രത്യേകമായി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. 1500s പൂങ്ങോടിന്റെ പ്രവാസ ചരിത്രത്തെ സമഗ്രമായി പുസ്തകം വരച്ചിരുന്നു. ആദ്യകാല പ്രവാസത്തിന്റെ പൊള്ളുന്ന ഓർമ്മകളും ഗൾഫ് കൂട്ടായ്മകളുടെ രസകരമായ അനുഭവങ്ങളും പങ്കുവെക്കുന്നു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച പൂങ്ങോട്ടുകാരെ കുറിച്ചുള്ള വിവരണം ചേർത്തിട്ടുണ്ട്. അത്യപൂർവമായി നിരവധി ചിത്രങ്ങൾ കണ്ടെടുത്ത് എന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാരും മാധ്യമ പ്രവർത്തകരുമാണ് പുസ്തകത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായത്. 300-ലധികം പേജുകളുണ്ട്. ചടങ്ങിൽ പൂങ്ങോട്ട് പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് വി പി സിയാസ് അധ്യക്ഷത വഹിച്ചു. കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി താളിക്കുഴി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി പി ജസീറ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ മുഹമ്മദ് അലി, വാർഡ് അംഗങ്ങളായ കെ ഹബീബ, പി ഷിജിമോൾ എന്നിവർ പങ്കെടുത്തു. പ്രവാസി പുസ്തക സമിതി കൺവീനർ അബ്ദുള്ള അൻസാരി സ്വാഗതവും എൻ അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാളികാവ്. പർദാസ് വെഡിംഗ് സെന്റർ, അമരമ്പലം റോഡ്, വാണിയമ്പലം. കോൺടാക്ട് 8089 668384 7025 355554.